നമസ്കാരം സിനിമാ താരങ്ങൾക്കെതിരെ ബോഡി ഷേമിങ്ങും സൈബർ ബുള്ളിങ്ങും രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാലമാണ് ഇത് ഏറ്റവും പുതിയതായി സീരിയൽ നടി മഹാലക്ഷ്മിയും തമിഴ് നിർമ്മാതാവ് രവീന്ദ്രൻ ചന്ദ്രശേഖരനും വിവാഹിതരായതാണ് പലരെയും ചൊടിപ്പിച്ചത് ഇരുവരും തമ്മിലുള്ള പ്രണയവിവാഹം ആഘോഷമായി അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്നത് വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ചിലർ അതൃപ്തി അറിയിച്ചു വധുവിനേക്കാളും മരുന്ന് തടി കൂടുതലാണ് എന്നുള്ളതാണ് പലർക്കും പ്രശ്നമായി തോന്നിയത് എന്നാൽ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയതമ്മനെ കുറിച്ച് മഹാലക്ഷ്മി എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധീയമാകുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള അനാവശ്യ വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലേക്കാണ് നടിയുടെ എഴുത്തു വന്നത് ഇതോടെ മഹാലക്ഷ്മിയും രവീന്ദ്രനും തമ്മിലുള്ള പ്രണയവും സൗഹൃദവും എത്രത്തോളം ഈ പോസ്റ്റിലൂടെ വ്യക്തമാവുകയാണ് വിവാഹത്തിന് ശേഷമുള്ള യാത്രയിൽ നിന്നെടുത്ത ഫോട്ടോയാണ് ഒടുവിൽ മഹാലക്ഷ്മി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജീവിതം മനോഹരമാണ് നീ എനിക്കത് സാധ്യമാക്കി തന്നു എൻ്റെ പുജ എന്നാണ് ചിത്രത്തിൻ്റെ ക്യാപ്ഷനായി മഹാലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തത് ജീൻസും ടോപ്പും ഇട്ട് ചിത്രത്തിൽ താലി പുറത്തു കാണിച്ചുനൽക്കുന്ന ഫോട്ടോയാണ് നടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം രവിചന്ദ്രനെ ടാഗ് ചെയ്തിട്ടുമുണ്ട് വിവാഹത്തിന് പിന്നാലെ താരങ്ങൾ ഹണിമൂണിന് പോകുകയാണെന്നാണ് ഫോട്ടോയ്ക്ക് താഴെ വന്ന കമൻ്റുകൾ പറയുന്നത് ചെന്നൈ മഹാബലിപുരത്തെ റിസോർട്ടിൽ നിന്നുള്ള ഫോട്ടോസാണിത് അതേസമയം ഇരുവരുടെയും വിവാഹം നടന്നത് ഇവിടെ വെച്ചാണെന്നും റിപ്പോർട്ടുണ്ട് എന്തായാലും വിമർശകരെ ശ്രദ്ധിക്കാതെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് താരങ്ങളോട് ആരാധകർ പറയുന്നത് ജീവിതത്തിലെ പുതിയ തുടക്കം കുറിച്ച താരദമ്പതികൾക്കുള്ള ആശംസകളും കമൻറ്റുകളിൽ നിറയുന്നു ഇത് മാത്രമല്ല വിവാഹത്തിന് പിന്നാലെ ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചു കൊണ്ടുള്ള പോസ്റ്റും മഹാലക്ഷ്മി പങ്കുവച്ചിരുന്നു എനിക്ക് പങ്കാളിയായി നിങ്ങളെ ലഭിച്ചതിൽ ഞാൻ ഭാഗ്യവതിയാണ് സ്നേഹം കൊണ്ട് നിങ്ങൾ നിങ്ങളെന്റെ ജീവിതം നിറച്ചു നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു അമ്മു എന്നാണ് വിവാഹ ഫോട്ടോസിന് ക്യാപ്ഷനായി മഹാലക്ഷ്മി കുടിച്ചത് രവീന്ദർ താലികെട്ടുന്നതടക്കമുള്ള ഫോട്ടോസും നടി പങ്കുവച്ചിട്ടുണ്ട് തമിഴ് സിനിമയിൽ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചുകൊണ്ടാണ് രവീന്ദർ ചന്ദ്രശേഖരൻ ശ്രദ്ധേയനാവുന്നത് പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലിബ്ര പ്രൊഡക്ഷൻസിന്റെ ഉടമയാണ് രവീന്ദർ നളനും നന്ദിയും സുട്ടകഥ നടപ്പന്ന എന്നാന്ന് തെരീമ തുടങ്ങിയ സിനിമകൾ രവീന്ദ്രന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയതാണ് രവീന്ദ്രന്റെയും മഹാലക്ഷ്മിയുടെയും രണ്ടാം വിവാഹമാണ് ഇത് ആദ്യ ബന്ധം പിരിഞ്ഞതിനു ശേഷം ഇരുവരും പ്രണയിച്ച് വിവാഹിതരാവുകയായിരുന്നു രണ്ടാം വിവാഹത്തോടെയാണ് താരങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ കേരളത്തിലും ചർച്ചയായത് ഇതോടെ വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളാണ് താരങ്ങൾക്ക് ലഭിച്ചത് രവീന്ദ്രന്റെ ശരീരത്തെയാണ് പലരും കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെയും ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് ഇരുവരും അവരുടെ മനസ്സ് അറിഞ്ഞ് പ്രണയിച്ചവരാണ് അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നാണ് കൂടുതൽ പേരും പറയുന്നത് ഇത്തരത്തിലുള്ള കളിയാക്കലുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കേണ്ടതില്ലെന്നും ആരാധകർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക